ഏതായാലും ഇന്ന് തെരഞ്ഞെടുപ്പ് ചിഹ്നം കിട്ടിയ പശ്ചാത്തലത്തിൽ നമ്മൾ ഡോക്ടർ സരിനോട് പ്രതികരണം എന്തായാലും നമുക്ക് കേൾക്കണം. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന്? വലിയ സന്തോഷമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചതെന്ന്. സ്വന്തം പ്രൊഫഷണലിലുള്ള ചിഹ്നം കൂടിയാണ് അതിന് കിട്ടിയിരിക്കുന്നത്. സരിന് ആവശ്യപ്പെട്ട ചിഹ്നം തന്നെയായിരുന്നു അത്. എൽഡിഎഫ് അത് തന്നെയായിരുന്നു ആവശ്യപ്പെട്ടത്. ഓപ്ഷനായി വെച്ചതും സ്റ്റെതസ്കോപ്പ് തന്നെയായിരുന്നു. അപ്പോൾ ആ സ്റ്റെതസ്കോപ്പ് കിട്ടുമ്പോൾ ഡോക്ടർ സരിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം, കണ്ടുവരാം. അത് അതിന്റെ മറ്റ് വശങ്ങളെ പറ്റി ഞാൻ ആലോചിച്ചിട്ടില്ല. പ്രധാനപ്പെട്ട ഒരു വസ്തുത, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക ചിഹ്നങ്ങളുടെ പട്ടികയിൽ നിന്നാണ് നമ്മളിത് തെരഞ്ഞെടുക്കുന്നത്. പ്രേക്ഷകരുടെ ക്ലാരിറ്റിക്ക് വേണ്ടി പറയുകയാണ്, നമ്മൾ ഏതെങ്കിലും ഒരു ഉപകരണം അങ്ങ് എഴുതി കൊടുക്കുന്നതല്ല. അപ്പൊ ലിസ്റ്റഡ് ആയിട്ടുള്ള വസ്തുക്കളുടെ ഒരെണ്ണത്തിൽ ഒരു ഐറ്റം നമ്പർ 44 മറ്റെയാണ് സ്റ്റെതസ്കോപ്പ്. അത് ചെക്ക് ചെയ്യണം, എനിക്ക് ഉറപ്പില്ല. അങ്ങനെയാണ് അത് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ അത് പബ്ലിക്കായിട്ട് ഉപയോഗിക്കരുത് എന്നുള്ള ഒരു ഒരു നിയമവശം അതിൻ്റെ ഭാഗമായിട്ട് വേറെ കിടപ്പുണ്ട്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ അത് ഉപയോഗിക്കാനുള്ള അവകാശം ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ നൽകുമ്പോൾ അത് സ്വീകരിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ എൻ്റേതായിട്ടുള്ള മെഡിക്കൽ എത്തിക്സിന് വിധേയമായി നിൽക്കുന്ന, എന്നാൽ ആളുകൾക്ക് എന്താണ് ചിഹ്നമെന്ന് ഞാൻ അറിയിക്കാൻ ബാധ്യസ്ഥനാണ്. ആ ബാധ്യസ്ഥത എങ്ങനെ നിറവേറ്റാൻ സാധിക്കുമോ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ആ ചിഹ്നത്തിനെ ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ള എൻ്റെ അവകാശത്തെ ഞാൻ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യുകയുമില്ല. അപ്പോൾ രണ്ടിൻ്റെയും കൂടി ഒരു ബാലൻസിൽ ഈ ചിഹ്നം ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കുന്ന വിധം ഇപ്പം മുതൽ